പാപ്പൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്നാക്കാണ്, ഡയമണ്ട് കട്ട്സ് ആണ് ഇത് തയ്യാറാക്കാൻ പോകുന്നത്. എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇതുവരെയും ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഈ സ്നാക്സ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഡയമണ്ട് കട്ട്സ് ആണ്, ഒരു സ്നാക്കാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് ആവശ്യമായിട്ട് എടുത്തിട്ടുള്ളത് 500 മൈദ, ഒരു 250 ഗ്രാം പഞ്ചസാര, ഒരു 5-6 ഏലക്കായ. പഞ്ചസാര നമുക്ക് കൂടുതൽ ആവശ്യത്തിന് വേണമെന്നുള്ളവർ കൂടുതലായിട്ട് അളവ് കൂടുതലായിട്ട് ചേർക്കാം, കുറവ് ആവശ്യമുള്ളവർ അതിനനുസരിച്ച് കുറഞ്ഞ തോതിൽ പഞ്ചസാര ചേർക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് തയ്യാറാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന മൈദ നമ്മൾ ഒരു പാനിലേക്കായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ചേർക്കുകയാണ്. അത് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. അതിനായിട്ട് നമ്മൾ ചെറിയ ചൂടിൽ വെള്ളം, ചെറു ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ച് നല്ലപോലെ നമ്മളതൊന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആവശ്യത്തിന് വെള്ളം, ചെറിയ ചൂടുവെള്ളമാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അത് അല്പാൽപ്പം ചേർത്ത് നല്ലപോലെ മൈദ ഒന്ന് കുഴച്ച് എടുക്കേണ്ടതുണ്ട്. നമ്മളിത് കുറച്ച് ഒരു ചപ്പാത്തി പരുവത്തിൽ കുഴച്ചെടുക്കണം. അതിനായിട്ട് അല്പാൽപ്പം വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഇതൊരു കുഴച്ച് ഒരു ചപ്പാത്തി പരുവമാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ എള്ള് കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. ഡയമണ്ട് കട്ട്സിന് ഇത് നല്ലപോലെ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും എള്ള് ഇതിൻ്റെ കൂടെ കൂട്ടി കുഴച്ചാൽ. അപ്പോൾ അത് എള്ള് കൂടെ കൂട്ടി നല്ലപോലെ ഒന്നും കൂടെ കുഴച്ചെടുക്കുക. നമ്മൾ ഇതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്കിത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇതൊന്ന് ചുട്ടെടുക്കേണ്ടത്. 10 മിനിറ്റിന് ശേഷം നമ്മൾ ആ ഒരു കുഴച്ച് വെച്ച മാവിൽ നിന്ന് ഓരോ ഉരുളകളാക്കി അത് നല്ലപോലെ ഇതിലിട്ട് നമ്മൾ പരത്താനായിട്ട് ചെറിയ ഉരുളകളാക്കി അതൊന്ന് ചെറുതായിട്ട് ഒന്ന് പരത്തിയിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. അതുപോലെ ഒരു 4-5 ഉരുള അതുകൊണ്ടുണ്ടാക്കിയിട്ട് അതിങ്ങനെ ഓരോ ഉരുളകളാക്കി എടുത്ത് അതിൽ നിന്ന് നല്ലപോലെ ഒന്ന് ഉരുട്ടി കുഴച്ച് ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് നമ്മൾ അത് മാറ്റി വയ്ക്കാം. പരത്തി വച്ചിരിക്കുന്ന ഓരോ ഇതെടുത്തിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് പരത്തി കൊടുക്കുകയാണ്. പരത്തിയ ശേഷമാണ് നമ്മളിതിങ്ങനെ ഡയമണ്ട് ഷേപ്പിൽ മുറിച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഇത് ഡയമണ്ട് കട്ട്സ് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഓരോ കുഴച്ച് വെച്ച ഉരുളയിൽ നിന്നും ഓരോന്ന് എടുത്തിട്ട് നല്ലപോലെ പരത്തി മാറ്റുകയാണ്. നമ്മളിത് ചപ്പാത്തിയുടെ പോലെയല്ല, കുറച്ച് കട്ടിയിലാണ് ഇത് പരത്തേണ്ടത്. അപ്പോഴേ നമുക്ക് നമ്മളുടെ ആവശ്യാനുസരണം ഇത് മുറിച്ച് നമുക്ക് ഡയമണ്ട് ഷേപ്പിൽ മുറിച്ച് ഇങ്ങനെ ഡയമണ്ട് കട്ട്സ് തയ്യാറാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള വലിയ ഉരുളകളാണ് നമ്മളിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് കട്ടിയിൽ ഇത് നല്ലപോലെ വലുതാക്കി പരത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് നല്ലപോലെ ഒരു വലിയ വലുപ്പത്തിൽ കട്ടിയോടുകൂടെ പരത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യാമെന്ന് നോക്കാം. നമ്മളാദ്യം ഇതിനെ നേരെ ഇങ്ങനെ മുറിച്ചതിന് ശേഷം അതിനെ പിന്നീട് മറ്റേ മാതിരി ഒന്ന് വിലങ്ങനെ മുറിച്ച് മാറ്റി ഒരു ഡയമണ്ട് ഷേപ്പിൽ നോക്കൂ, ഡയമണ്ട് ഷേപ്പായിട്ടുണ്ട് ഇത്. ഇങ്ങനെ ഡയമണ്ട് ഷേപ്പിൽ നമ്മൾ മുറിച്ച് മാറ്റണം.
നമ്മൾ ഡയമണ്ട് ഷേപ്പിൽ ഇപ്പം ഓരോന്നായിട്ട് മുറിച്ച് മാറ്റുകയാണ്. എന്നിട്ട് വേണം നമുക്കിത് എണ്ണയിലിട്ട് വറുത്ത് കോരാനായിട്ട്. ഇതുപോലെ മുഴുവനും നമുക്കിങ്ങനെ ഡയമണ്ട് ഷേപ്പിലായിട്ട് മുറിച്ച് മാറ്റണം. ആദ്യം ഇതുപോലെ നമ്മൾ മുഴുവനും ഇതുപോലെ പരത്തി ഇങ്ങനെ ഡയമണ്ട് ഷേപ്പിൽ മുറിച്ച് മാറ്റണം. അതിനുശേഷമാണ് നമ്മളിത് വറുത്ത് കോരേണ്ടത്. ഇപ്പം ഡയമണ്ട് കട്ട്സ് തയ്യാറാക്കാനായി നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ലപോലെ ചൂടായിട്ട് നമ്മളതിൽ വെളിച്ചെണ്ണ ഒഴിക്കേണ്ടതാണ്. നമ്മൾ ഇത് ഡയമണ്ട് ഷേപ്പിൽ ഇതിങ്ങനെ നല്ലപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് നമുക്കിനി പൊരിച്ചെടുക്കേണ്ടത്. അതിനായിട്ട് നമ്മൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമ്മളിനി ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. നമ്മൾ ഇത് വെളിച്ചെണ്ണയിലാണ് ചുട്ടെടുക്കുന്നത്. നമ്മളിതിലേക്ക് ആവശ്യത്തിന് നല്ലപോലെ വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ നമ്മളിതൊക്കെ പൊരിച്ചെടുക്കേണ്ടതുണ്ട്. നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഡയമണ്ട് ഷേപ്പിൽ മുറിച്ച് വെച്ചിരിക്കുന്ന ഇത് കുറച്ച് അല്പാൽപ്പം ഇട്ട് എണ്ണയിലിട്ട് വറുത്ത് കോരാം. നല്ലപോലെ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷമാണ് നമ്മളിത് ഇതിലേക്കായിട്ട് വറുക്കാനായിട്ട് ഇട്ടത്. അപ്പം നല്ലപോലെ പൊരിച്ചെടുക്കുക. ഇത് നല്ലൊരു സ്നാക്കായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇപ്പോൾ പുറത്തത്തെ ഭക്ഷണങ്ങളൊക്കെ വാങ്ങുന്നതിന് പകരമായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഒന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു സ്നാക്കാണിത്. നമ്മുടെ ഡയമണ്ട് കട്ട്സ് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. നല്ലപോലെ വെളിച്ചെണ്ണയിലിട്ട് നല്ലപോലെ ഒന്ന് പൊട്ടത്തക്ക വിധത്തിൽ ആ ഒരു പരുവം വരുന്നവരെ ഒന്ന് വറുത്ത് കോരേണ്ടതാണ്. നമ്മൾ ഇത് നല്ലപോലെ ഒന്ന് ക്രിസ്പി ആയിട്ടുണ്ട്. നമുക്കിത് വറുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് വറുത്ത് കോരാം. നമ്മളെ ഡയമണ്ട് കട്ട്സ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് മുഴുവനായിട്ട് വറുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം, വറുത്ത് കോരാം. ഇതുപോലെ നമുക്ക് ബാക്കി മുറിച്ച് വെച്ചിരിക്കുന്ന ഡയമണ്ട് കട്ട്സ് കൂടെ നമുക്കിങ്ങനെ വറുത്ത് കോരാം.
ബാക്കി നമുക്കിങ്ങനെ വറുത്ത് കോരാവുന്നതാണ്. നമ്മൾ ഡയമണ്ട് കട്ട്സ് ഇങ്ങനെ മുഴുവനായിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മുഴുവൻ കട്ട് ചെയ്ത് വെച്ച മുഴുവനും ഇങ്ങനെ വറുത്ത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര പാനി തയ്യാറാക്കിയിട്ട് അതിലേക്ക്, ഇത് മധുരമുള്ളതാണ് തയ്യാറാക്കുന്നത്, നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കേണ്ടവർക്കും മധുരമില്ലാത്തതാണ് ആവശ്യമുള്ളതെങ്കിൽ നമുക്ക് ഇങ്ങനെയും ഇത് കഴിക്കാവുന്നതാണ്. നമുക്കിനി ഇത് മധുരമുള്ളതാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നമുക്കിതിലേക്ക് പഞ്ചസാര പാവ് കാച്ചുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമ്മൾ പഞ്ചസാര പാനി തയ്യാറാക്കാനായിട്ട് പോവുകയാണ്. അതിൽ നമ്മൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 250 ഗ്രാം പഞ്ചസാര ഇതിലേക്കായിട്ട് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അല്പം ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഈ പഞ്ചസാര പാനി തയ്യാറാക്കാനായിട്ട് പോവുകയാണ്. അതിലേക്ക് നമ്മൾ ഒരു 3-4 ഏലക്ക നേരത്തെ എടുത്തു വെച്ച 3-4 ഏലക്കായ ചതച്ചത് കൂടെ ചേർക്കുകയാണ്. പഞ്ചസാരപ്പാവ് നല്ലപോലെ നല്ല അലിഞ്ഞ് അതൊരു നൂൽപ്പരുവത്തിലാവുമ്പോൾ നമുക്കത് ഇറക്കണം. അതുവരെ നമ്മളിങ്ങനെ അത് തയ്യാറാക്കി ഇളക്കിക്കൊണ്ടിരിക്കണം. നൂൽപ്പരുവമാവുന്നവരെ നമ്മൾ ഈ പഞ്ചസാരപ്പാനി തയ്യാറാക്കി അത് തയ്യാറാക്കുകയാണ്. നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ഇത് അരി അടി കരിഞ്ഞു പോകുന്നു. പഞ്ചസാര പാനി നമ്മളിവിടെ തയ്യാറാക്കുകയാണ്. നൂൽപ്പരുവമാവുന്നവരെ നമ്മളിതിങ്ങനെ ഇളക്കി തയ്യാറാക്കിക്കൊണ്ടിരിക്കണം. അതിനുശേഷമാണ് നമ്മൾ തയ്യാറാക്കി വെച്ച ഡയമണ്ട് കട്ട്സിലേക്ക് ഇത് ചേർക്കുന്നത്. നമ്മൾ പഞ്ചസാര പാനി ഏകദേശം തയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു നൂൽപ്പരവമായിട്ടുണ്ട്. ഇനി ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡയമണ്ട് കട്ട്സിലേക്ക് മിക്സ് ചെയ്യണം. നമ്മളിത് മിക്സ് ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മൾ തയ്യാറാക്കി വെച്ച ഡയമണ്ട് കട്ട്സിലേക്ക് ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മധുരം ആവശ്യമില്ലാത്തവർ ഇത് അങ്ങനെ കഴിക്കാനും നല്ല രുചിയുണ്ടാകും. നമ്മൾ ഈ പാവ് കാച്ചിട്ടാണ് ഇത് ഇതിലേക്ക് ചേർക്കുന്നത്. നമ്മുടെ ഡയമണ്ട് കട്ട്സ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഡയമണ്ട് കട്ട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്സാണിത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു സ്നാക്സാണിത്. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം.